ബോൺസായി ചെടികളൊക്കെ വെക്കാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കണമെങ്കിൽ. ഇത് അതുപോലെ വേറെ ഒന്നാണിത്. മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ വീടുകളിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പൂച്ചട്ടി നിർമ്മിക്കാം എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സിമൻറ്റ് കുറച്ച് എം സാൻഡ് ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂച്ചട്ടി നിർമ്മിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഈ സിമൻറ്റ് പോട്ട് ഉണ്ടാക്കാൻ ഒരു 7 വാട്ടർ ബോട്ടിൽ വേണം, പിന്നെ ഒരു 5 ഇഷ്ടിക വേണം ഇതിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ട്, പിന്നെ സാൻഡ് വേണം, സിമൻറ്റ് വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ഇഷ്ടിക ഇതുപോലെ വെക്കുക, പിന്നെ ഒരു ഇഷ്ടിക ഇതുപോലെ, നമ്മളെ 20 പൈസൻ്റെ പഴയ 20 പൈസൻ്റെ ആ ഒരു ശൈലിയിൽ, ആ ഒരു ആകൃതിയിൽ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റാക്കി കൊടുക്കാം. നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള സിമൻറ്റ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനൊരു 5 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പിന് ഒരു 5 കപ്പ് എം സാൻഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കപ്പിന് ഒരു 1.5 കപ്പ് സിമൻറ്റ് ഇടുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1.5 കപ്പ് സിമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയെടുക്കാം. കൂടുതൽ ലൂസാവരുത്. അപ്പോൾ ഇതുപോലെ അത് കണ്ടോ, ഇതുപോലെ അങ്ങനെ നല്ല ലൂസില്ലാതെ ഒരു നമ്മൾ തേപ്പിനൊക്കെ എടുക്കുന്നതിനൊക്കെ ഉറച്ചൊരിത് ആ ഒരു ഇതാക്കിയിട്ട് ഈ നമ്മളതിൽ പേപ്പറ് ഒന്ന് വിരിച്ചു കൊടുക്കുക. നിങ്ങൾ എന്നിട്ട് അതിൽ ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതൊരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ ശരിക്ക് നമ്മളെ കുമ്മായം പരത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ചട്ടക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് കുപ്പി എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി, നന്നായിട്ട് സെറ്റായിക്കോളും. പിന്നെ ഇതിന് നമുക്കൊരു ചെറിയ നടുവിലൊരു ചെറിയ ഹോൾസ് വേണം. അപ്പോൾ അതൊന്ന് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ആ ബോട്ടിലുണ്ടല്ലോ അതിലൊരു പകുതിയോളം വെള്ളം നിറച്ചിട്ട് ഇതിൽ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നടുവിലൊന്ന് ചുറ്റുപുറം ബാക്കി 6 എണ്ണം വരുന്ന രൂപത്തിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കയറായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളെ ബാക്കി നമ്മളെ കുമ്മായം ഉണ്ടല്ലോ അതൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ചുറ്റുപുറന്ന് ആദ്യം കുറേ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിത് തികയാതെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കൂട്ടിയ അതേ റേഷ്യയിൽ തന്നെ കുറേശ്ശം കൂടി ആവശ്യത്തിനുള്ളത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു കൊള്ളി വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളാക്കി സിമൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചുരുങ്ങിയത് ഒരു 24 മണിക്കൂർ ഇതുപോലെ വെക്കണം, നന്നായിട്ട് ഇത് സെറ്റായി വരണം. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മളൊരു 24 മണിക്കൂറിൽ കൂടുതൽ ഇത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, ശരിക്കും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്താ
ഇതുപോലെ അങ്ങോട്ട് വലിച്ച് ഒഴിവാക്കാൻ പറ്റും. നല്ല നല്ല ശ്രദ്ധിച്ച് ചെയ്യട്ടാ. ഇതുപോലെ ഓരോ കുപ്പി ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുപ്പിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടിക ഉണ്ടല്ല, അത് വെല്ലം ഇങ്ങനെ എടുത്തു കൊടുക്കുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലെ ഇഷ്ടികൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ച് കൊടുക്കണം, എങ്കിലേ ഇതിൽ ഒട്ടി പിടിക്കാതെ വരുള്ളൂ, സിമെൻ്റ് ഇഷ്ടികയിൽ പിടിക്കാതെ വരുള്ളൂ. ഇപ്പോൾ വേണ്ട, നമ്മൾ ഇഷ്ടിക പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ തന്നെ എടുത്ത് പറഞ്ഞു പോരണേ. നമുക്ക് വെല്ലം ഒന്ന് പൊന്തിച്ചെടുത്ത് നോക്കാം. പൊന്തുണ്ട്, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. നമ്മൾ 24 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പരമാവധി 24 മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് കമത്തിട്ട് കൊടുക്കുക ഞങ്ങൾ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലുണ്ടാക്കി കൊടുക്കണം, ചെറിയൊരു ഉണ്ട പോലെ. അപ്പോൾ കുറച്ച് ഗ്രൗട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് സിമെൻ്റ് ഉണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇത് സിമെൻറ്റ് മാത്രം മതി, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കറക്റ്റ് ബോൾ ആക്കിയെടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ശരിക്കും ഇതവിടെ ശരിക്കും ഇരുന്നോളൂ, കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്കൊരു 3 എണ്ണോ അല്ലെങ്കിൽ ഒരു 4 എണ്ണം ഒക്കെ കൊടുക്കുക. അത് നിങ്ങളുടെ ഐഡിയക്ക് എത്രണ്ണം വേണോ അത്രയും ചെയ്യുക. ഈ ബോള് ഒരേ വലുപ്പത്തിലെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 5 എണ്ണം വെച്ചിട്ടു നമ്മൾ ഓരോ. അപ്പോൾ ഇനി ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ശരിക്ക് സെറ്റായിട്ടുണ്ട്. നമ്മൾ 4 5 കാലും ശരിക്ക് സെറ്റായി. ഇനി നമുക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ചട്ടി ഇതവിടെ നമ്മൾ ഗ്രൗട്ട് അടിച്ച് വെച്ച് ഒരു 2-3 ദിവസം ഇപ്പോൾ നമ്മൾ ശരിക്കത് വെച്ച് ശരിക്ക് 3 ദിവസം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് വരതി സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ചട്ടി നമ്മളിതാ നന്നായിട്ട് വരതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വാർണിഷ് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ സിമെൻറ്റ് ഫിനിഷിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റോ കളറൊക്കെ അടിച്ചു കൊടുക്കുക. നമ്മൾ വാർണിഷ് അടിച്ചിട്ട് സിമെൻറ്റ് ഫിനിഷിനെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചട്ടി നമ്മൾ നല്ല വാർണിഷൊക്കെ അടിച്ച് നല്ല സിമെൻറ്റിൻ്റെ അതേ ഫിനിഷ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണ്ട, ഇത് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത വേറൊരു ചട്ടിയാണ്. നമ്മൾ നല്ല അതിൽ ബോൺസായി ചെടികളൊക്കെ വെക്കാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കണമെങ്കിൽ. ഇത് അതുപോലെ വേറൊന്നാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ ചട്ടി? സൂപ്പർ ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, പറ്റുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് എന്താ കുറച്ച് ഇഷ്ടിക്ക്
കുറച്ച് കാലി ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. തൽക്കന്നല്ലേ